സംസ്ഥാനത്ത് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കർഷകർ പോകുന്നു. എങ്ങനെയൊക്കെയാണ് അവരുടെ ഈ സമരം നിശ്ചയിച്ചിരിക്കുന്നത്? സുരക്ഷാ ക്രമീകരണങ്ങൾ ഏതുവിധമാണ്? ഈ ഒരു ചൂട് പാർലമെന്റിലേക്ക് എത്താനുമുള്ള സാധ്യതയാണോ കാണുന്നത്? ശാലിനി, കഴിഞ്ഞ വർഷം നവംബർ 26-നാണ് കർഷകർ ദില്ലി അതിർത്തികളിലെ സമരം തുടങ്ങിയത്. എന്തായാലും ഈ സമരം 8 മാസം പിന്നിടുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ കർഷകർ ദില്ലിയിലേക്ക് വരാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നേരത്തെ ദില്ലിയിലേക്ക് കടന്നുള്ള ഒരു പ്രതിഷേധം നടന്നിരുന്നു. അത് റിപ്പബ്ലിക് ദിനത്തിനായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ ഈ സമരത്തിനിടെ പലതരത്തിലുള്ള അക്രമങ്ങൾ നടന്നു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സമരത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദില്ലി പോലീസ് ഇപ്പോൾ ഈ സമരത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. ദില്ലിയിലേക്ക് വന്ന് സമരം നടത്താം എന്നാണ് ഇപ്പോൾ കർഷക സംഘടനകളെ അറിയിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജന്തൂർ മന്ദിറിലാണ്. ജന്തൂർ മന്ദിറിൽ ഒരു പ്രത്യേക സ്ഥലം തയ്യാറാക്കിയാണ് ഈ കർഷകരുടെ പ്രതിഷേധം നടത്താനുള്ള അനുവാദം നൽകിയിരിക്കുന്നത്. പോലീസിൻ്റെ ബാരിക്കേഡുകൾ വെച്ച് ഈ പ്രത്യേക മേഖല ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. ഇതിന് ഉള്ളിലായിരിക്കണം സമരം എന്നതാണ് ഇപ്പോൾ കർഷക നേതാക്കളോട് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാവിലെ തന്നെ ഇവിടെ സുരക്ഷാ സന്നാഹങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരുപാട് CCTVകളും മറ്റും ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ CCTVകളും മറ്റും സ്ഥാപിച്ച് വളരെ ശക്തമായ സുരക്ഷാ സന്നാഹം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സിംഗു, തിക്രി, ഗാസിപ്പൂർ തുടങ്ങിയ സമരകേന്ദ്രങ്ങളിൽ നിന്ന് പോലീസ് അകമ്പടിയോടെയായിരിക്കും കർഷകർ ഈ മേഖലയിലേക്ക് വരിക. പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുന്നത് അടുത്ത മാസം 13-നാണ്. അടുത്തുകൊണ്ട് അടുത്ത മാസം 13 വരെ ജന്തർ മന്ദിറിൽ ഇരിക്കാനാണ് ഇപ്പോൾ കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും 200 കർഷകർക്ക് ഇവിടെ സമരം നടത്താനുള്ള ഒരു അനുമതിയാണ് പോലീസ് നൽകിയിരിക്കുന്നത്. ഒരു കർഷക സംഘടനയിൽ നിന്ന് 5 പേർ വീതം ഈ സമരത്തിൽ പങ്കെടുക്കും എന്നതാണ് സംയുക്ത കിസാൻ മോർച്ച ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കർഷകർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകും. ആ തിരിച്ചറിയൽ കാർഡുമായി ഈ സമരവേദിയിലേക്ക് വരണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പ്രധാനമായും പോലീസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് 200 പേരുടെയും തിരിച്ചറിയൽ കാർഡുകളും മറ്റും പോലീസിന് നൽകി ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്ന് വ്യക്തമായി അറിയിച്ച് അവർ പോലീസ് അകമ്പടിയോടെ ഇവിടെ എത്തിച്ചതിന് ശേഷമാണ് സമരത്തിൽ പങ്കെടുക്കാനുള്ള അനുവാദവും മറ്റും നൽകുന്നത്. കാരണം പുറത്തുനിന്നുള്ളവർ ഇടിച്ചു കയറി ഈ സമരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്ക സംയുക്ത കിസാൻ മോർച്ചയ്ക്കുമുണ്ട്. അതുകൊണ്ട് സംയുക്ത കിസാൻ മോർച്ചയും ഈ വിഷയത്തിൽ പോലീസുമായി സഹകരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല, ഇവിടെ ഒന്ന് പാർലമെന്റിലേക്ക് മാർച്ച് കൂടി നടത്തും എന്നതാണ് ഇപ്പോൾ കിസാൻ മോർച്ച അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള അനുവാദം പോലീസ് നൽകുമോ എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കണം. എന്തായാലും അടുത്ത മാസം 13 വരെ ഇത്തരത്തിൽ ഈ പ്രത്യേകം നിശ്ചയിച്ച സ്ഥലത്ത് കർഷകർ തുടർച്ചയായി സമരം നടത്തും. 11 മുതൽ 5 വരെയാണ് ഈ സമരം നടത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. വൈകിട്ട് 5 മണിയാകുമ്പോൾ ഈ ഒരു ദിവസം പങ്കെടുക്കുന്ന കർഷകരെല്ലാം തന്നെ അതിർത്തികളിലേക്ക് മടങ്ങും. പുതിയ കർഷകർ അടുത്ത ദിവസം ഇവിടേക്ക് വന്ന് സമരം നടത്തും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പാർലമെന്റിൽ പെഗാസസ് വിഷയത്തിനൊപ്പം തന്നെ കർഷകരുടെ ഈ പ്രശ്നം കൂടി ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്.